ദൈവത്തിന് മഹത്വം. ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 2 അതിൻ്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എബ്രായ 2:1-4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുന്നറിയിപ്പുകൾ സജീവമാണ്. ഗതാഗത സംവിധാനം, ഓഫീസുകൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടതായ മുന്നറിയിപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ മുന്നറിയിപ്പുകൾ പാലിച്ചതാണ് മുന്നോട്ട് പോകുന്നത്. ചിലത് ആളുകൾ ഗൗരവത്തോടെ കാണുന്നു, ചില മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു. ചില മുന്നറിയിപ്പുകൾ അവഗണിച്ചാലും വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ ചിലതാകട്ടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ്. എബ്രായ ലേഖനത്തിൽ ഇത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ അതിനുള്ള ശിക്ഷ ഉറപ്പാണ്. അതിൽ നിന്നും ഒരു കാരണവശാലും തെറ്റിയൊഴിഞ്ഞു പോകുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ വായിച്ച ഈ വചനഭാഗത്ത് അതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള വചനം ന്യായപ്രമാണത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും എല്ലാം നൽകിയിട്ടുള്ളതിലും ഉന്നതമായിരിക്കയാൽ അത് അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷയും വലുതായിരിക്കും എന്നതാണ്. പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന വചനത്തിൻ്റെ ശ്രേഷ്ഠതയും അതിനെ അവഗണിക്കുന്നവർക്കുള്ള ശിക്ഷയുടെ തീവ്രതയും വലുതായിരിക്കുമെന്ന് ലേഖനകർത്താവ് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത് എന്ന് നോക്കുമ്പോൾ 2 തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് എന്ന വാക്ക് വെച്ചിട്ടാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതാണ് അവിടെ 1 തന്നെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും കരുതുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നത്? കാരണം 1 ഇത് കർത്താവിൻ്റെ വചനമാണ്. അതാണ് നമ്മൾ 3 കാണുന്നത്. കർത്താവ് താൻ പറഞ്ഞ് തുടങ്ങിയതും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നൽകിയ വചനമാണ് ഇത്. ഇതാണ് യാതൊരു കുറവുകളും ഇല്ലാത്തതും അതിശ്രേഷ്ഠവുമായ വചനം. 1:1 നമ്മൾ വായിക്കുന്ന പോലെ തന്നെ ദൈവം പണ്ടും പിതാക്കന്മാർക്ക് പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാടുകൾ അഥവാ തൻ്റെ വചനം എല്ലാം നൽകി പോന്നിരുന്നു എങ്കിലും അവയൊരിക്കലും ദൈവത്തിൻ്റെ പൂർണ്ണമായ അരുളപ്പാടുകളായിരുന്നില്ല. ദൈവവചനം ദൈവത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ദൈവം തൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും ഉദ്ദേശങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ചുരുക്കി പറഞ്ഞാൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് വചനമെന്ന മുഖാന്തരത്തിലൂടെയാണ്. പഴയ നിയമത്തിലെ വചനവാഹകരായ പ്രവാചകന്മാർ അവരൊക്കെയും ബലഹീനരും പാപികളും മാനുഷികമായ പരിമിതികളുള്ളവരുമാകൊണ്ട് അവരുടെ വാക്കുകളും ശുശ്രൂഷകളും ജീവിതവും നിത്യനും അനന്തനുമായ ദൈവത്തെ
പൂർണ്ണമായും വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നില്ല. എന്നാൽ ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ കാണുന്നത് പോലെ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം എല്ലാം പൂർണ്ണമായും അവസാനമായും അരുളി ചെയ്തിരിക്കുന്നത്. കാരണം അവനാണ് ദൈവിക തേജസ്സും ദൈവിക സ്വഭാവവും ഒരു കുറവുമില്ലാതെ വഹിക്കുന്നവൻ. മൂന്നാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. ഒന്നാം അധ്യായത്തിൽ പിതാവായ ദൈവത്തെ അതുപോലെ തന്നെ തൻ്റെ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും വാക്കുകൾ കൊണ്ടും വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവനാകയാലാണ് പുത്രനെ, അല്ലെങ്കിൽ യേശുവിനെ, പുത്രനെന്നും വചനം എന്നും വിളിക്കുന്നത്. അവൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിലെ ഓരോ താളുകളിലും അധ്യായങ്ങളിലും കാണുന്നത്. യഹൂദ മതത്തിൽ നിന്നുമുള്ള പീഡനങ്ങളുടെ സമ്മർദ്ദം സഹിക്കാനാവാതെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും തന്നെ ഒഴുകി മാറി തിരികെ യഹൂദ മതത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുന്ന ആളുകളോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ ശ്രേഷ്ഠമായ വിശ്വാസത്തിൽ നിന്നും ബലഹീനമായതിലേക്ക് ആണ് നീങ്ങുന്നത്. കാരണം ക്രിസ്തുവാണ് പഴയ നിയമത്തിലെ എല്ലാ ശ്രേഷ്ഠ വ്യക്തികളെക്കാളും, പ്രവാചകന്മാരാകട്ടെ, ദൂതന്മാരാകട്ടെ, മോശെ, അഹരോൻ, മൽക്കീസേദെക്ക് തുടങ്ങിയ എല്ലാവരെക്കാളും, മാത്രമല്ല എല്ലാ ചടങ്ങുകളെക്കാളും, യാഗവും യാഗങ്ങളും പെരുന്നാളുകളും പൗരോഹിത്യവും എല്ലാറ്റിനേക്കാളും ഉന്നതനായ വ്യക്തി. എന്തുകൊണ്ടെന്നാൽ പഴയ നിയമം മുഴുവനായും ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന നിഴൽ മാത്രമാണ് എന്നും യേശുവിൽ നിന്നും ഉള്ള വീഴ്ച വാസ്തവത്തിൽ ദൈവത്തിൽ നിന്നുമുള്ള വീഴ്ചയാണ് എന്നും ഉദ്ബോധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഒന്നാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ച് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ഈ ശ്രേഷ്ഠനായ ക്രിസ്തു മുഖാന്തരം അരുളി ചെയ്ത വചനവും പ്രത്യേകാൽ ശ്രേഷ്ഠമാണ് എന്ന് ഇവിടെ പറയുന്നു. കാരണം നമ്മൾ കണ്ടതുപോലെ തന്നെ യേശുക്രിസ്തുവാണ് വചനത്തിൻ്റെ പരിസമാപ്തി. അവനാണ് പിതാവും രക്ഷിതാവും സകലത്തിൻ്റെയും അധികാരിയും പിതാവിന് സമനുമായ ദൈവം. അവൻ ദൂതന്മാരുടെയും ആരാധന വിഷയമായ നിത്യനായ മാറ്റമില്ലാത്ത ധന്യനായ ദൈവമാണ്. രണ്ടാം അധ്യായം അഥവാ രണ്ടും മൂന്നും വാക്യങ്ങളിൽ ഈ ദൈവമായ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും തൻ്റെ ദാസന്മാരായ അപ്പസ്തുലന്മാരിലൂടെയും ശിഷ്യന്മാരിലൂടെയും നൽകിയ വചനം വാസ്തവത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നുമുള്ളത് തന്നെയാണ് എന്ന് കേട്ടവർ ഉറപ്പിച്ചു തന്നിരിക്കുന്നു. കാരണം ഈ വചനത്തിന് സാക്ഷി നിന്നവർ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടു. അങ്ങനെ ഈ വചനം ക്രിസ്തുവിൻ്റെ വചനം ഏത് നിലയിലും ശ്രേഷ്ഠമാണ് എന്ന് സമർത്ഥിച്ചതിന് ശേഷം ഇത് അവഗണിക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്നും പറയുന്നു. ഈ പ്രത്യേകിച്ച് രണ്ടും നാലും വാക്യങ്ങളിൽ അടുത്തതായിട്ട് ഇതിനുള്ള ശിക്ഷയും ഈ വചനം അവഗണിക്കുന്നവരെ കാത്തിരിക്കുന്ന ശിക്ഷ വലുതായിരിക്കും എന്നാണ് രണ്ടാം അധ്യായം രണ്ടും നാലും വാക്യങ്ങളിൽ നമ്മൾക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ അതിൻ്റെ മുഖാന്തരം ദൂതന്മാരിലൂടെയായിരുന്നു. ആവർത്തന പുസ്തകത്തിലും ഗലാത്യ ലേഖനത്തിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. ഈ ന്യായപ്രമാണ ലംഘികളായ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടിപ്പോന്നിരുന്നു, അതിന് മാറ്റമുണ്ടായിരുന്നില്ല എന്ന് പഴയ നിയമ പുസ്തകങ്ങളിലൂടെ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ായിട്ട് കഴിയും. അവിടെ ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്തിരുന്ന വചനത്തിന് അത്ര പ്രസക്തിയും അത് ലംഘിക്കുന്നവർക്ക് ഉറപ്പായും ശിക്ഷയും ലഭിച്ചിരുന്നുവെങ്കിൽ കർത്താവും ദൈവവും ആയ യേശുക്രിസ്തു മുഖാന്തരം നൽകപ്പെട്ടിട്ടുള്ള ഈ അതിശ്രേഷ്ഠ വചനത്തിന് കൂടുതൽ പ്രസക്തിയും അത് ലംഘിക്കുന്നവർക്ക് ന്യായമായും നേരിടേണ്ടി വരുന്ന ശിക്ഷയിൽ നിന്നും ഒരു കാരണവശാലും ഒഴിഞ്ഞിരിക്കുവാൻ സാധിക്കുകയുമില്ല എന്ന് ഇവിടെ തറപ്പിച്ചു പറയുന്നു. ഒരു പാപിക്ക് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നതുപോലെ തന്നെ ഒരു വിശ്വാസിക്കും തൻ്റെ വിശ്വാസ ജീവിതത്തിൽ വല്ലപ്പോഴുമുള്ള ഒഴുകിപ്പോകലുകൾ അഥവാ അവിശ്വാസം നിറഞ്ഞ ദുഷ്ടഹൃദയം ഇല്ലാതെ ഇരിക്കണമെങ്കിൽ അവൻ ഈ വചനം അതീവ ശ്രദ്ധയോടെ കേൾക്കുകയും കേൾക്കുന്ന വചനം കരുതി ജീവിക്കുകയും ചെയ്യണം. അല്ലാഞ്ഞാൽ അവൻ കേട്ട കർത്താവിൻ്റെ വചനം, പാപമോചനത്തിലേക്ക് അവനെ നയിച്ച കൃപയുടെ സുവിശേഷം, അത് ന്യായപ്രമാണത്തിനും അതിൻ്റെ ശിക്ഷാവിധിക്കും വിപരീതമായി ജീവൻ നൽകുന്ന ഈ വലിയ രക്ഷ അത് അവഗണിച്ചാൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയുള്ളവരുടെ ക്രമം തെറ്റിയ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് ഉത്സാഹമോ സന്തോഷമോ യഥാർത്ഥ സമാധാനമോ ഉണ്ടാവുകയില്ല. ചിലർ രോഗികളും ബലഹീനരും, ചിലരെ ദൈവം മരണത്തിന് തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അത് വലിയ ശിക്ഷയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന, നിത്യജീവൻ തരുന്ന വലിയ രക്ഷയാണ്. മറ്റെന്തിനേക്കാളും വലുതാണ് അത്. അതുപോലെ തന്നെ അത് അവഗണിക്കുന്നവർക്കുള്ള ശിക്ഷയും അത് ഏറ്റവും വലുതായിരിക്കും. ഓർക്കുക, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ആകയാൽ നമ്മൾ കേട്ട ഈ വചനം, ജീവനുള്ള വചനം, അത് അതീവ ശ്രദ്ധയോടെ കരുതി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കുറവുകളെ പോക്കി ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.
കൃപയുള്ളിനാൽ താവസുതനായി ഞാൻ കൃപയു